ഹായ്, ഇത് ഷേളി ഫുഡ് കേരള. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കനൊന്ന് അമർത്താൻ ആരും മറന്നു പോയരുത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതും ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നാക്കാണ്. ഇപ്പം നമുക്ക് കുട്ടികളെ പറ്റിക്കാൻ സുഖമാണ്, കേക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ അതൊരു കേക്കായിട്ട് തോന്നും, പക്ഷേ നമ്മളത് ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഓക്കെ, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്കതിനു വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം ഇതിനു വേണ്ടി നമ്മൾ ബ്രെഡ് കേട്ടോ, ഒരു 10 പീസാണ്, 10 കഷ്ണമുണ്ട്. പിന്നെ 1 കപ്പ് ഷുഗറാണ്. മിൽക്ക് നമ്മൾ 1 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. അത് പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതനുസരിച്ച് ഒഴിച്ചു നോക്കിയിട്ട് വേണം, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേക്കിംഗ് പൗഡർ, ഒരു സ്പൂണാണ് എടുത്തേക്കണേ. പിന്നെ കൊക്കോ പൗഡർ, 2 സ്പൂണുണ്ട്. അപ്പോൾ ഈ കൊക്കോ പൗഡർ, ഇതിന് വേണ്ടി നമുക്ക് കൊക്കോ പൗഡറോ ബൂസ്റ്റോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഓപ്ഷനലാണ് കേട്ടോ, ഇത് വേണോ നിർബന്ധമില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതൊരു കേക്കിൻ്റെ പോലെ തോന്നാനും ഒരു ചെറിയ ഫ്ലേവർ കിട്ടാനൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ 1 പിഞ്ച് സോൾട്ട്. പിന്നെ ഇതിനായിട്ട് നമ്മൾ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ബ്രെഡ് ഒരു ജാറിലെടുത്ത് പൊടിച്ച്, ഇതൊക്കെ പൊടിച്ചെടുക്കണം, എല്ലാം ജാറിലെടുത്ത് പൊടിക്കണം. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് എടുത്ത് ജാറിൽ ചെറുതായിട്ടിങ്ങനെ പിഞ്ഞിടണേ, എന്നിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് നമുക്ക്. ഇതുപോലെ എല്ലാ കഷ്ണവും ഇതുപോലെ നമുക്കൊന്ന് ജാറിലൊന്ന് അടിച്ചെടുക്കണം. ബ്രെഡ് ഇത് നന്നായിട്ട് കണ്ട നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നതെല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും. ഈ മുട്ടയൊക്കെ നമുക്ക് പൊട്ടിച്ചിടാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഷുഗർ ആ 1 കപ്പ് ആഡ് ചെയ്യും. പിന്നെ അടുത്തത് നമ്മളിവിടെ എടുത്തു വെച്ച പൗഡേഴ്സ്, പൗഡറുകളെല്ലാം കേട്ടോ, ബേക്കിംഗ് പൗഡർ, പിന്നെ കൊക്കോ പൗഡർ. ഈ കൊക്കോ പൗഡറിന് പകരം ബൂസ്റ്റോ അല്ലെങ്കിൽ ഒരു മിഠായി, ചോക്ലേറ്റ് മിഠായി ആണെങ്കിലും നമുക്കത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഇതൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ 1 പിഞ്ച് സോൾട്ട്. ഇതെല്ലാം നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കാനാണ്, മധുരമൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മിൽക്ക്, നമ്മൾ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം പകുതി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ, കാരണം മുട്ടയുടെ ഇതുണ്ടല്ലോ. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഇതിൽ നമ്മളെ വിട്ടുപോയ ഒരു സംഗതിയുണ്ട്, ഏലക്ക ഉണ്ടല്ലോ, 3 ഏലക്ക എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ അരി മാത്രം എടുത്തിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിക്കണം കേട്ടോ. പാലിപ്പം അത് മതി കേട്ടോ, കാരണം നല്ല ഇത് ഇങ്ങനെ ലൂസായിട്ടുണ്ട്, നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാകം മതി. അപ്പോൾ ഈ മുട്ട നാടൻ മുട്ട ആയതുകൊണ്ടാണോന്ന് അറിയില്ല, വെള്ളം ഇച്ചിരി കൂടുതലാണ് ഇതിൻ്റെ അകത്ത്, അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആവിയേറ്റാനായിട്ട് ഇതേ ഒരു ഇഡ്ഡലി പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കത്തിക്കാം. വെള്ളമൊക്കെ അതിൽ തിളക്കണം, വെള്ളമൊക്കെ തിളച്ച് വരണം. ഞാനപ്പോൾ 1 നെയ് പരട്ടിയ പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊഴിച്ചാണിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും 1 10 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ ഈ വെള്ളം ചൂടാവട്ടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ കുട്ടികളെ സംബന്ധിച്ച ഒരു എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ, പഠന വൈകല്യം. കാരണം ചിലർക്ക് എഴുതാനുള്ളതായിരിക്കും, ചിലർക്ക് പഠിക്കാനുള്ള ഇതായിരിക്കും. അപ്പോൾ ഞാൻ 3 to 5 ഇയേഴ്സിലെ കുട്ടികളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് വച്ച് കഴിയുമ്പോൾ നമുക്ക് ആരും പോകരുത്, ആ കാണണം അതെല്ലാവരും. അപ്പോൾ ഇത് കഴിയുമ്പോൾ എന്തായാലും 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇത് വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു എക്സസൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പ്ലേറ്റ് ഇതിൽ വയ്ക്കുകയാണ്. അപ്പോൾ ഇതിലൊരു 3 എണ്ണം ഇതുപോലെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കാനുണ്ടാവും കേട്ടോ. അപ്പം ഞാനിത് ഇങ്ങനെ ഒഴിക്കുകയാണ്. ഇത് അടച്ച് വയ്ക്കുക. അപ്പം നമുക്കിത് എക്സസൈസിലേക്ക് പോയെങ്കിലോ,
ഒരു 10 മിനിറ്റ് സമയമെടുക്കും. ഓക്കെ, അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, കുറച്ച് ക്യാഷിനായിട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടായോളൂ, അതുകൊണ്ടാണ്, ഓപ്ഷനിലാണ്, നമുക്കിത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൗണൊക്കെ തുടങ്ങിയേക്കൊണ്ട് നമുക്കൊന്നും വാങ്ങാനൊന്നും പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ക്യാഷിനിട്ടാണ് ഇടുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ 3 to 5 years കുട്ടികൾക്കുള്ളൊരു എക്സസൈസാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ കുട്ടികളുടെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ ഓവറോൾ ഫങ്ഷൻ എടുത്താൽ അവർ ബുദ്ധിപരമായിട്ട് അവർക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കലാകായികപരമായിട്ട് അവർ മുൻപന്തിയിലായിരിക്കും. ഇതിന് പല കാരണങ്ങളുണ്ട്, ഹെറിറ്റിറ്ററി ആയിരിക്കും അല്ലെങ്കിൽ പ്രഗ്നൻസി ബർത്ത്. ഇപ്പം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പം നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് നോക്കിയാൽ ഇപ്പം ഇതിൽ മെയിനായിട്ട് രണ്ട് കാര്യം എന്ന് വെച്ചാൽ റീഡിങ് ഡിസോർഡർ അല്ലേ, അവർ ചിഹ്നങ്ങളൊക്കെ ഇങ്ങനെ വായിക്കാതെ ഇരിക്കും കുട്ടികൾ. ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ ഔഷധം, അതിലാ ചിഹ്നം വായിക്കാതെ ഔഷധം അങ്ങനെയൊക്കെ വായിക്കും. പിന്നെ അതുപോലെ അവർ നന്നായിട്ട് വായിക്കും ചില സമയത്ത്, പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ അവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല. പിന്നെ ഒരടുത്താണെന്ന് വെച്ചാൽ മിറർ റീഡിംഗ് എന്ന് പറയും, തല തിരിച്ചാണ് അവർ വായിക്കണത്. ഇപ്പം 9 എന്ന് പറയുമ്പോൾ അവർ പി എന്ന് വായിക്കും, ഇപ്പം നമ്പറാണെങ്കിലും തിരിച്ച് വായിക്കും, പി എന്ന് എഴുതുന്നത് അവർ ബി എന്ന് എഴുതും. പിന്നെ അതുപോലെ ഓൺ എന്നൊക്കെ എഴുതുമ്പോൾ നോന്ന്, അങ്ങനെ പല പ്രശ്നങ്ങൾ. ഇപ്പം ഈ 3 to 5 years കുട്ടികളെ സംബന്ധിച്ച് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് പെൻസില്, പേന ഇതൊക്കെ പിടിക്കാനായിട്ട്. പണ്ടത്തെ കാലത്തെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പേനയും പെൻസിലും കിട്ടി അവരിങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരിക്കും, അതൊക്കെ നല്ല കറക്റ്റായിട്ടായിരിക്കും പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് പേനയും പെൻസിലും ഒന്നും പിടിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇപ്പോൾ കുട്ടികൾ ഈ ടച്ച് ഫോണും ഒക്കെ വന്നേ പിന്നെയാണ് ഈ ബുദ്ധിമുട്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് പല പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് കുട്ടികൾ പേന പിടിക്കില്ല. ഇങ്ങനെ നമ്മൾ ഈ ഫസ്റ്റ് തമ്പും നമ്മുടെ പോയിൻ്ററും വെച്ചാണ് നമ്മളിങ്ങനെ പിടിക്കേണ്ടത്. അതിന് പകരം അവരിങ്ങനെ പേനയൊക്കെ പിടിച്ച് പെൻസിലൊക്കെ പിടിച്ചു തരും. അപ്പം നമുക്ക് ഫസ്റ്റ് ടൈമിലൊക്കെ അവരെ പെൻസിലും പേനയൊക്കെ പിടിപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്കുള്ള എക്സസൈസാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ചാനൽ ഫുഡ് ചാനലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു എക്സസൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ ഇത് അനുവദനീയമല്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇനി തുടർന്ന് അങ്ങനെ ഉണ്ടാവില്ല. ഫുഡ് ചാനൽ തന്നെയാണ്, എല്ലാവരും കാണണം, ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു എക്സസൈസാണ്, നമ്മുടെ കുട്ടികളാണെന്നുള്ളൊരു ഓർമ്മയിൽ നമ്മൾ ചെയ്യുക. ആരും അടി പിടിക്കരുത്. നമ്മുടെ പേരൻസ് ഒരു പ്രാവശ്യം ചെയ്തെന്നോർത്തത് ശരിയാവണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് അവർക്കിതൊരു ഗെയിം പോലെ അവർക്ക് നല്ലൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ തമ്പും നമ്മുടെ ഈ പോയിൻ്റർ ഉപയോഗിച്ചാണ് എടുക്കേണ്ടത്. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കണമെന്ന് വെച്ചാൽ കടല, അതുപോലെ തന്നെ ചെറുപയർ, പരിപ്പ്, നമ്മുടെ വലിയ പയർ, ഇത്രയാണ്. അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു മുറത്തിലിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ കടല, ഒരിതിൽ നമ്മൾ കടലയാണ് ഇടുന്നത്. അപ്പോൾ പിള്ളേർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മുടെ ഈ രണ്ട് പേരിൽ മാത്രം ഉപയോഗിച്ചത് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. കുട്ടികൾ അതിനായിട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കണം, ഇങ്ങനെ തന്നെ നമ്മൾ എടുക്കണം. പിന്നെ അതേപോലെ തന്നെ പയർ, വലിയ പയർ. അപ്പം പിള്ളേർക്ക് ഇതിനെ സംബന്ധിച്ച് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ എക്സസൈസിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അവരുടെ സ്മോൾ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ അതുപോലെ അവരുടെ പ്രാക്ടീസ് ടു ഹോൾഡ് ദ പെൻസിൽ, പെൻസിൽ നന്നായിട്ട് പിടിക്കാനായിട്ടുള്ളൊരു പ്രാക്ടീസും കൂടിയാണ് ഈ എക്സസൈസ്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്യൂരിയോസിറ്റി, ഇമാജിനേഷൻ, റൈറ്റിംഗ് എബിലിറ്റി ഇതെല്ലാം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പേരൻസ് എന്തായാലും ഇത് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. എഴുതാൻ മടിയുള്ള കുട്ടികൾ ഒക്കെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ പരിപ്പ് ഇതൊക്കെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ലയിടത്ത് നോക്കിയൊക്കെ ആയിരിക്കും എടുക്കണം. കുട്ടികളെ സംബന്ധിച്ച് അവർ വളരെ ശ്രദ്ധിച്ച് അവർക്കൊരു ചെറിയ പ്രൈസും ഇതൊക്കെ അങ്ങനെ കൊടുക്കുക. അപ്പോൾ അവർ ഇതിൽ നല്ലൊരു ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതാനായിട്ട് ആദ്യം തന്നെ വിളിച്ച് എഴുതിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുട്ടികൾക്ക് ആദ്യം ഈ ഒരു എക്സസൈസ് കൊടുക്കുക. എക്സസൈസ് കൊടുക്കുമ്പോൾ അവർ പതിയെ പതിയെ ഇൻട്രസ്റ്റ് ആയിക്കോളും. ഓക്കെ, ഞാൻ അടുത്തൊരു ചെറുപയറാണേ. അപ്പം ഞാനിത് ഫുള്ളും കാണിച്ച സമയങ്ങളിലാണ്. നമ്മുടെ ആവി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഞാൻ അതിനൊരു പേരിട്ടിട്ടുണ്ട്, ബ്രെഡി കേക്ക് കേട്ടാ. ബ്രെഡി കേക്കാണത്, കുട്ടികൾക്ക് ആ പേര് തന്നെ ഇഷ്ടപ്പെടും, ബ്രെഡി കേക്ക്. ഓക്കെ, നല്ല സ്പീഡിൽ അതായത് ഇങ്ങനെ തന്നെ എടുക്കണം.
ഇതുപോലെ നമ്മൾ ഇങ്ങനെ വേർതിരിച്ച് വയ്ക്കുക. അപ്പോൾ അവർക്കൊരു ചെറിയ പ്രൈസൊക്കെ കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് അത് വളരെ ഇൻട്രസ്റ്റ് ആവും. ഇതൊക്കെ നാം പറഞ്ഞായിരുന്നു, ഇവരുടെ ക്യൂരിയോസിറ്റി അതുപോലെ തന്നെ ഇമാജിനേഷൻ, റൈറ്റിംഗ് എബിലിറ്റി ഇതെല്ലാം ഇൻക്രീസ് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. പിന്നെ അതേപോലെ നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ പൊടി എടുത്തിട്ട് ആ കുട്ടികൾക്ക് ദേ നമ്മുടെ ഈ പോയിൻ്റർ എടുത്തിട്ട് സ്റ്റാൻഡിങ് ലൈൻ കണ്ട, സ്ലീപ്പിംഗ് ലൈൻ, ഇതുപോലെ റൈറ്റ് കർവ്, അത് കയ്യെ പിടിച്ച് തന്നെ എന്നിട്ട് നമ്മളിങ്ങനെ കാണിക്കുക, റൈറ്റ് കർവ്. ഇതൊക്കെ നല്ലൊരു എക്സസൈസാണ്. അപ്പം നിങ്ങളിതെല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ ആവി അപ്പം ബ്രെഡി കേക്ക് എന്തായാലും നോക്കിയിട്ട് വരാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്കപ്പോൾ ഒന്ന് എടുത്താലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ചൂടാറിയ ശേഷം മാത്രം നമ്മൾ പീസാക്കാവും കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.